നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയിൽ നിന്ന് രക്ഷപ്പെടാൻ വീട് വിട്ടിറങ്ങുക. സെപ്റ്റംബർ 23 പ്രാദേശിക സമയം രാവിലെ 8 തെക്കൻ ലബനിലെ ചിലരുടെ ഫോണിലേക്ക് ഒരു സന്ദേശം വന്നത് ഇങ്ങനെയായിരുന്നു: ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ സൂക്ഷിച്ച കെട്ടിടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക, ആക്രമിക്കാൻ പോവുകയാണ്. പിന്നീട് ബെയ്റൂട്ടിനെ വിറപ്പിച്ച് സൂപ്പർ ബൂം സൗണ്ട്. ഇടിമുഴക്കം പോലെയുള്ള ഒച്ചയിൽ ഭയന്നു വിറച്ച തുരങ്കങ്ങളിൽ ചുരുണ്ടുകൂടി ഹിസ്ബുള്ള ഭീകരർ മായുകയായിരുന്നു. ലബനൻ പട്ടണങ്ങളിലൂടെ ചൊവ്വാഴ്ച കിഴക്കൻ ബെയ്റൂട്ടിലെ തിരക്കേറിയ ജമൈസ് പട്ടണത്തിലാണ് ഭീകരമായ ഈ ഒച്ച കേൾക്കുന്നത്. ഒന്നെങ്കിൽ ഒരു സ്ഫോടനം, അല്ലെങ്കിൽ ഭൂമി പിളരുന്നു എന്നാണ് കരുതിയത്. എന്നാൽ സംഭവിച്ചത് ബെയ്റൂട്ടിൽ ബോംബാക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപ് ഉഗ്രശബ്ദത്തോടെ തലങ്ങും വിലങ്ങും പറന്ന ഇസ്രയേൽ പോർവിമാനങ്ങളാണ്. സാധാരണ ഒരു ശബ്ദമല്ല, യുദ്ധത്തിന് മുൻപുള്ള സൈറൻ മുഴങ്ങുന്ന ശബ്ദവുമല്ല. അതിനുമപ്പുറം സർവ്വതും നശിപ്പിക്കാൻ പ്രഹരശേഷിയുള്ള ശബ്ദം. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തു മൂലമുണ്ടാകുന്ന ഇടിമുഴക്കം, തലയ്ക്ക് മുകളിലൂടെ പേടിപ്പിക്കുന്ന സോണിക് ബൂം ശബ്ദത്തോടെ ഇസ്രായേൽ പോർ വിമാനങ്ങൾ തലങ്ങും വിലങ്ങും പാഞ്ഞപ്പോൾ താഴെ ജനം ഭയന്നു വിറച്ച് ഓടുകയായിരുന്നു. ചിതറി വീഴുന്ന ബോംബുകൾ, ആളിക്കത്തുന്ന തീ, വാനോളം ഉയരുന്ന പുക, കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ ദുർഗന്ധം, ചീറിപ്പായുന്ന ആംബുലൻസുകൾ, നിശ്ചലമായ നഗരങ്ങൾ, ചിതറിയോടുന്ന മനുഷ്യൻ, ഇതായിരുന്നു അവസ്ഥ. സംഭവം അത്ര നിസ്സാരമല്ല. ഉഗ്രസ്ഫോടനത്തെക്കാൾ പ്രഹരശേഷിയാണ് ഈ ശബ്ദ തരംഗത്തിന് ഉള്ളത്. ഒരു കെട്ടിടം പോലും കുലുങ്ങി വിറച്ച് തരിപ്പണമാക്കുന്ന ശബ്ദം. ഈ സോണിക് ബൂമുകൾ ലബനിലെ നിരവധി കെട്ടിടങ്ങൾ ഭാഗികമായി തകർക്കുകയും ജനൽ ചില്ലുകളും മറ്റ് വസ്തുക്കളും പൂർണ്ണമായി തവിടുപൊടിയാക്കുകയും ചെയ്യുകയായിരുന്നു. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പലപ്പോഴും ലബനൻ വ്യോമാതിർത്തികളിൽ പ്രവേശിക്കാറുണ്ടെങ്കിലും ഇത്രയും താഴ്ന്നു പറക്കാറില്ല. ഇത്തവണ ഏറ്റവും താഴ്ന്നു പറന്ന സോണിക് ബൂം ഉപയോഗിച്ച് വലിയ നാശം ലബനന് വരുത്തുകയും ചെയ്തു. മണിക്കൂറിൽ 1236 km ആയ ശബ്ദ വേഗത്തിലും കൂടിയ വേഗമാണ് സൂപ്പർ സോണിക്. ഈ വേഗതയിൽ പറക്കുന്ന വിമാനം തിരയിളക്കം പോലെ ശബ്ദ തരംഗങ്ങൾ സൃഷ്ടിക്കും. ഇവരുടെ ആഘാതത്തിൽ ഭൂമി കുലുങ്ങുന്നതായി തോന്നും. ഒപ്പം കാതടപ്പിക്കുന്ന ശബ്ദവും. ഈ പ്രതിഭാസമാണ് സോണിക് ബൂം. ഈ ഉഗ്ര ശബ്ദത്തിന് മനുഷ്യരുടെ ജീവനെടുക്കാൻ വരെ ശേഷിയുണ്ട്. ചെവിയിൽ നിന്ന് ചോര വരികയും ചിലപ്പോൾ ഹൃദയാഘാതം പോലും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. കത്യൂഷ എന്ന വജ്രായുധം കൊണ്ട് ഇസ്രായേലിനെ നേരിടാൻ പുറപ്പെട്ട ഹിസ്ബുള്ള ഭീകരരെ ഉഗ്ര ശബ്ദം കൊണ്ട് പോലും കീഴടക്കുന്ന ഇസ്രായേൽ യുദ്ധതന്ത്രം കണ്ട് വിറച്ചു നിൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുള്ള. ലബനനിൽ ആക്രമണത്തിനിറങ്ങിയ ഇസ്രായേൽ പോർ വിമാനങ്ങളിലെല്ലാം ഈ സോണിക് ബൂം ഉണ്ട്. എന്നാൽ ഗാസയിൽ ഈ യുദ്ധമുറ ഇസ്രായേൽ പുറത്തെടുത്തിട്ടേയില്ല. എല്ലാ മാർഗവും ഉപയോഗിച്ച് ഹിസ്ബുള്ളയെ കീഴ്പ്പെടുത്താൻ തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രായേൽ നൽകുന്നത്. ഹമാസിനെ പോലെയല്ല ഹിസ്ബുള്ള. തലവെട്ടിയാലും വാലിൽ ജീവനെടുക്കും. അതുകൊണ്ട് തന്നെ എന്ത് മാർഗം ഉപയോഗിച്ചും ഇവരെ പൂർണ്ണമായി ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ അത് നടക്കുക തന്നെയാണ്. എല്ലാ മാർഗവും ഉപയോഗിച്ച് ഹിസ്ബുള്ളയെ കീഴ്പ്പെടുത്താൻ തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന മുന്നറിയിപ്പ് ശബ്ദം ഭയപ്പെടുത്തുന്നതായിരുന്നു. ഞങ്ങൾ ആക്രമണത്തിന് ഇരയാകാൻ പോകുന്നുവെന്ന് തിരിച്ചറിയുന്നു എന്നാണ് ചിലർ അൽ ജസീറയോട് പ്രതികരിച്ചത്. ലബനനിൽ ഇസ്രായേൽ വിമാനങ്ങൾ സോണിക് ബൂമുകൾ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഞങ്ങൾ ആശങ്കാകുലരാണ്. ഇത് സാധാരണ ജനങ്ങളിൽ വലിയ ഭയം സൃഷ്ടിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ലബനൻ ഗവേഷകനായ റാംസി കൈസ് ആണ് ഈ വാക്കുകൾ പറഞ്ഞത്. സായുധ സംഘടനയിലെ കക്ഷികൾ ഒരു സാധാരണ ജനവിഭാഗത്തിനെതിരെ ഭീഷണിപ്പെടുത്തുന്ന രീതികൾ ഉപയോഗിക്കരുത് എന്ന് ഇവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്റുള്ള ഒരു പ്രസംഗം ആരംഭിക്കാൻ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ചൊവ്വാഴ്ചത്തെ സോണിക് ബൂം ആരംഭിക്കുന്നത്. ഇതോടെ നസ്റുള്ള മാളത്തിലൊളിക്കുകയായിരുന്നു. ശബ്ദ വിദഗ്ധനായ ലോറൻസ് അബു ഹംദാൻ പറയുന്നതനുസരിച്ച് ലബനൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന മനഃശാസ്ത്രപരമായ യുദ്ധത്തിന്റെ വിശാലമായ പ്രവണതയുടെ ഭാഗമാണ് സോണിക് ബൂമുകൾ എന്നാണ്. ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങളുടെ ഉഗ്ര ശബ്ദങ്ങൾ സ്ഫോടനങ്ങളെയും യുദ്ധങ്ങളെയും അതിജീവിച്ച ജനങ്ങളെ വീണ്ടും ആഘാതപ്പെടുത്തുമെന്ന് അബു ഹംദാൻ പറയുകയാണ്. സ്ഫോടന ശബ്ദങ്ങൾ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് മെഡിക്കൽ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭയപ്പെടുത്തുന്ന യുദ്ധതന്ത്രങ്ങൾ പുറത്തെടുത്തുകയാണ്. അടവുകൾ മാറ്റിപ്പിടിക്കുകയാണ് യുദ്ധമന്ത്രി. ഹമാസിനെ നിലം പരിശാക്കാൻ ഗസ സിറ്റിയെ ചുട്ടരിച്ച ഇസ്രായേലിന്റെ ശൈലികൾ പ്രവചിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഇപ്പോൾ ലബനനിലേക്ക് ഇസ്രായേൽ ചുവടുപിടിക്കുമ്പോൾ പല വിധത്തിലുമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇസ്രായേലിന്റെ നീക്കങ്ങൾ പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നതിലാണ് ലോകത്തിന്റെ ആശങ്ക വർദ്ധിക്കുന്നത്. അതേസമയം ഇനിയൊരു സമ്പൂർണ്ണ യുദ്ധം ഇസ്രായേൽ താങ്ങുമോ എന്നതും ചർച്ചാ വിഷയമാവുകയാണ്.
ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇന്നലെ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. 492 പേർ കൊല്ലപ്പെടുകയും 1000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ലബനനിൽ നടത്തിയ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളുടെ ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടുമില്ല. ഹിസ്ബുള്ളയുടെ പ്രവർത്തനം ഇല്ലാതെയാക്കാൻ എന്ത് നടപടിയും സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലക്റ്റും വ്യക്തമാക്കിയിരിക്കുകയാണ്. തിങ്കളാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്ക് കനത്ത നാശം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈനികർ തന്നെ പറയുന്നത്. എന്നാലും ഇസ്രായേലിന് കൈവശമുള്ള 6 ആയുധങ്ങൾ കൂടി ഇനി യുദ്ധമുഖത്തേക്ക് എടുക്കും. 6 ആയുധങ്ങൾ കൂടി യുദ്ധമുഖത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹിസ്ബുള്ള ഒറ്റയ്ക്കാകും. ഇസ്രായേലിന്റെ ആഗ്രഹം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എന്ത് വഴിയും തേടുമെന്ന ഇസ്രായേലിന്റെ ആഗ്രഹം അത് നടക്കുകയും ചെയ്തു. എന്നാലും ഉടനീളം ഗാസയിൽ ഹമാസ് ചെയ്തതുപോലെ വ്യാപകമായി ഹിസ്ബുള്ളയും തുരങ്കങ്ങൾ തീർത്തിട്ടുണ്ട് എന്ന് കൃത്യമായി ഇസ്രായേലിനറിയാം. രണ്ടാമത്, ഒരു ബഫർ സോൺ സൃഷ്ടിച്ച ലബനീസ് അതിർത്തിയിൽ ഈ സുരക്ഷിതമാക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള വെല്ലുവിളി. 6 മൈൽ മുതൽ 12 മൈൽ വരെ ആയിരിക്കും ഈ ബഫർ സോണുകൾ ഉണ്ടായിരിക്കുക. 10,000 മുതൽ 30,000 വരെ ഇസ്രായേൽ സൈനികരെ ഇവിടേക്ക് നിയോഗിക്കുക എന്നുള്ളതും ആലോചനയിലാണ്. എന്തായാലും യുദ്ധം കടുക്കുമ്പോൾ പല തന്ത്രങ്ങളും പയറ്റുകയാണ് ഇസ്രായേൽ.